മിഡിൽ ഈസ്റ്റ് എന്ന് കേൾക്കാത്തവർ വളരെ ചുരുക്കമായിരിക്കും. എന്തുകൊണ്ടായിരിക്കും ഈ പ്രദേശത്ത് മിഡിൽ ഈസ്റ്റിന്റെ ഏതൊക്കെ രാഷ്ട്രങ്ങളും ഈ പ്രദേശത്ത് യൂറോപ്പിന്റെയും ഏഷ്യയുടെയും ആഫ്രിക്കയുടെയും ഏറെക്കുറെ ഒരു സംഗമ ഭൂമിയായിട്ടുള്ള പ്രദേശമാണ് ഇത്. രാഷ്ട്രീയപരമായിട്ടും ഭൂമിശാസ്ത്രപരമായിട്ടും മതപരമായിട്ടുമെല്ലാം വളരെയധികം സവിശേഷതകളുള്ള ഒരു പ്രദേശമാണ് ഈ മിഡിൽ ഈസ്റ്റ്. പ്രാചീന നാഗരികളുടെ എല്ലാം ഈറ്റിലമാണ് ഈ പ്രദേശം. മെസൊപ്പൊട്ടേമിയ, അസീറിയ, സുമർ, അക്കാഡ്, ബാബിലോണിയ, പുരാതന ഈജിപ്റ്റ് തുടങ്ങിയവയെല്ലാം ഈ പ്രദേശത്താണ് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് മതങ്ങൾ ഈ പ്രദേശത്താണ് ഉത്ഭവിച്ചത്. ജൂതമതവും ക്രിസ്തുമതവും ഇസ്ലാം മതവും എല്ലാം ഉണ്ടായത് ഈ പ്രദേശത്താണ്. അതുപോലെ തന്നെ ലോകത്തിൽ ആദ്യമായി കൃഷി സ്വതന്ത്രമായി ചെയ്ത ഒരു പ്രദേശവും ഈ മിഡിൽ ഈസ്റ്റാണ്. ഇന്ന് ഏകദേശം 18 രാഷ്ട്രങ്ങൾ ഈ പ്രദേശത്ത് ഉൾപ്പെടുന്നു. അത് അക്രോത്രി ആൻഡ് ഡെക്കോലിയ, ബഹ്റൈൻ, സൈപ്രസ്, ഈജിപ്ത്, ഇറാഖ്, ഇറാൻ, ഇസ്രായേൽ, ജോർദാൻ, കുവൈറ്റ്, ലെബനാൻ, ഒമാൻ, ഫലസ്തീൻ, ഖത്തർ, സൗദി അറേബ്യ, സിറിയ, തുർക്കി, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, യമൻ തുടങ്ങിയുള്ള രാഷ്ട്രങ്ങളിലും ഈ പ്രദേശത്ത് ഉൾപ്പെടുന്നു. ഇതിന് മുൻകാലത്ത് ഇതിനോടനുബന്ധിച്ച് മറ്റ് ചില നോർത്ത് ആഫ്രിക്കൻ രാഷ്ട്രങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരുന്നു. പക്ഷെ നിലവിൽ ഈ പ്രദേശത്ത് ഇപ്പോൾ ഈ 18 രാഷ്ട്രങ്ങളാണ് ഈ മിഡിൽ ഈസ്റ്റ് എന്ന പ്രദേശത്തിൽ അറിയപ്പെടുന്നത്. ഇനി എന്തുകൊണ്ടാണ് ഈ പ്രദേശത്ത് മിഡിൽ ഈസ്റ്റ് എന്ന് പേര് വരാൻ കാരണമെന്നാൽ, ബ്രിട്ടീഷുകാർ അവരുടെ ഏഷ്യയിലേക്കുള്ള കടന്നുകയറ്റ സമയത്ത് വ്യാപാര ആവശ്യങ്ങൾക്കും അതുപോലെ തന്നെ അധിനിവേശ കാലഘട്ടത്തിലും അവരുടെ യൂറോപ്പിന്റെ കിഴക്ക് ഭാഗത്തുള്ള പ്രദേശത്തെ മൂന്നായി തരംതിരിച്ചു. അതായത് യൂറോപ്പിനോട് ഏറ്റവും ചേർന്ന് കിടക്കുന്ന മെഡിറ്ററേനിയൻ കടലിലെ സൈപ്രസും അതുപോലെ മറ്റു ചില ദ്വീപുകളും തുർക്കിയുടെ ചില ഭാഗങ്ങളുമെല്ലാം ഇവർ നിയർ ഈസ്റ്റ് എന്ന് വിളിച്ചു. അതുപോലെ യൂറോപ്പിൽ നിന്നും വളരെ അകലത്തിലുള്ള ചൈന, ജപ്പാൻ, കൊറിയ തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങളെ ഫാർ ഈസ്റ്റ് എന്ന് വിളിച്ചു. ഇതിനിടെയുള്ള അതായത് നിയർ ഈസ്റ്റിനും ഫാർ ഈസ്റ്റിനും മധ്യഭാഗത്തുള്ള പ്രദേശത്തെ ഇവർ മിഡ് ഈസ്റ്റ് എന്ന് വിളിച്ചത്. തുടർന്ന് മിഡ് ഈസ്റ്റ് എന്നുള്ളത് മിഡിൽ ഈസ്റ്റ് എന്നുള്ള പ്രയോഗത്തിലേക്ക് മാറുകയാണ് ഉണ്ടായത്. പക്ഷെ ഈ പ്രയോഗത്തിൽ ചിലർക്ക് ചിലതരം വിമർശനങ്ങളുണ്ട്. കാരണം ഇതൊരു കൊളോണിയൽസിന്റെയും യൂറോ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു പ്രയോഗമായിട്ട് കണക്കാക്കുന്നതുകൊണ്ട് മിഡിൽ ഈസ്റ്റ് എന്ന് വിളിക്കുന്നതിൽ ചില വിമർശനങ്ങൾ ഉണ്ട്. ഏതായാലും ഇതാണ് മിഡിൽ ഈസ്റ്റ് എന്ന ഈ പ്രദേശത്തെ അറിയാനുള്ള കാര്യം. ഈ രാഷ്ട്രങ്ങളൊക്കെയാണ് മിഡിൽ ഈസ്റ്റ് എന്ന ഈ പ്രദേശത്തിൽ ഉൾപ്പെടുന്നത്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു. ഇത്തരത്തിലുള്ള കുഞ്ഞു കുഞ്ഞു അറിവുകളുമായിട്ട് വീഡിയോ എടുക്കണം.